കുട്ടികളെ, ഇന്ന് ജനുവരി 30 രക്തസാക്ഷി ദിനം, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ചരമദിനം. 1948 ജനുവരി 30 വൈകുന്നേരം 5 മണിയോടടുത്ത സമയത്താണ് ഡൽഹിയിലെ ബിർള മന്ദിറിൽ വെച്ച് ഗാന്ധിജി നാഥുറാം വിനായക ഗോഡ്സെയുടെ വെടിയേറ്റു വീണത്. രാമമന്ത്രം ജപിച്ചുകൊണ്ട് അദ്ദേഹം നിശ്ചലമായപ്പോൾ ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. സഹനസമരം എന്ന അഹിംസാധിഷ്ഠിതമായ നൂതന സമരമുറ ലോകത്തിന് സംഭാവന ചെയ്ത ആ കർമ്മയോഗിയുടെ മരണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. അന്ന് രാത്രി ജവഹർലാൽ നെഹ്റു റേഡിയോയിലൂടെ ലോകത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചു തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു: ഫ്രണ്ട്സ്, ദ ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് അവർ ലൈവ്സ് ആൻഡ് ദർ ഈസ് ഡാർക്ക്നെസ് എവരിവർ. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നിന്നും ആ പ്രകാശദീപം പൊലിഞ്ഞുപോയി, എങ്ങും ഇരുട്ടു മാത്രം. തൊട്ടടുത്ത ദിവസം ഡൽഹിയിൽ യമുന നദിക്കരയിലെ രാജ്ഘട്ടിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അഗ്നിജ്വാലകൾ ഏറ്റുവാങ്ങി. 10,000 ഇടറുന്ന കണ്ഠങ്ങളാൽ ഉറക്കെ വിളിച്ചു, മഹാത്മാഗാന്ധിക്ക് മഹാത്മാഗാന്ധി അമർ രഹേ. ന്യൂഡൽഹിയിലെത്തുന്ന ലോകത്തിലെ പ്രധാന വ്യക്തികളെല്ലാം ഇന്നും രാജ്ഘട്ടിലെത്തി അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്രശിരസ്കരാകുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ രാഷ്ട്രത്തിന്റെ മോചനത്തിനായി രക്തസാക്ഷിത്വം വഹിച്ച ധീര ദേശാഭിമാനികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാം. ഒപ്പം അവരുടെ സ്വപ്നമായിരുന്ന മതേതര ജനാധിപത്യ ഭാരതത്തിന്റെ നിലനിൽപ്പിനായി പ്രയത്നിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. നന്ദി, നമസ്കാരം.